नमस्कार कोविड जिला रिपोर्ट स्वागत आद्यम संस्थान साचर्यम नोक संस्थान आगे ऐर्कान कोविड स्थिती कासरगोड नालु पेर रोगबाध वायनाड पालक्काड मलप्पुरम जिल ओरोरुत्तर्क्कुम कोविड स्थिती इन आर्म रोग भेदमायिल्ल വാർത്തയുമുണ്ട് ആകെ 27 പേർ കോവിഡ് ചികിത്സയിലാണ് ഇപ്പോൾ ഉള്ളത് സംസ്ഥാനമൊട്ടാകെ കാസർഗോട്ടെ 4 പേരും മുംബൈയിൽ നിന്ന് വന്നവരാണ് മലപ്പുറത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് കുവൈറ്റിൽ നിന്ന് വന്നയാൾക്കാണ് പാലക്കാട് രോഗബാധ ചെന്നൈയിൽ നിന്ന് വന്നയാൾക്ക് വയനാട്ടിൽ 11 മാസം പ്രായമായ കുഞ്ഞിന് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ഒരു ഹോട്ട്സ്പോട്ട് കൂടി വയനാട് ജില്ലയിലെ നെന്മേനിയാണ് പുതിയ हॉटस्पॉट नमुक विविध जिले आद्यम कासरगोड नोक कासरगोड आगे नालु पेरान चिकित्सा ई नालु पेरुम इन्न रोगम स्थिरीकरिच्चवरान 1197 पेर निरीक्षण आशुपत्रियिल 172 पेरुम वीडुगलिल 1025 पेरुमाण के वि बैजु चेरुकयाण कासरगोड बैजु कोविड मुक्तम कासरगोडिन्टे आश्वासत्तिन मणिक्कूरुकളുടെ आश्वासम मात्रम अल्ले इन्न जिल्लयिल नालु पेर्क्कान കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇവരുടെ വിശദാംശങ്ങൾ പശ്ചാത്തലം ഒക്കെ ലഭ്യമാണല്ലോ അല്ലേ ജില്ലയിൽ നിന്ന് 4 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത് ഇവർ 4 പേരും മുംബൈയിൽ നിന്നും എത്തിയതാണ് 2 പേർ കുമ്പള സ്വദേശികളാണ് ഒരാൾ പൈവെളികയും ഒരാൾ മംഗൽപാടിയുമാണ് ഇതിൽ കുമ്പള സ്വദേശികളും അതുപോലെ തന്നെ മംഗൽപാടി സ്വദേശികളും ഒരുമിച്ചാണ് ജില്ലയിൽ എത്തിയത് ഒരാൾ പൈവെളിക സ്വദേശിയാണ് ഇയാൾ വീട്ടിൽ ഹോം ക്വാറന്റൈനിൽ ആയിരുന്നു ഇയാളെയും ഇപ്പോൾ ഇയാൾ ഉൾപ്പെടെ 4 പേരെയും ആരോഗ്യവകുപ്പ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയുള്ള ഒരു ദിവസമാണ് ഇന്ന് എന്ന് വേണം പറയാൻ കാരണം ഇന്നലെയാണ് കാസർഗോഡ് ജില്ല കോവിഡ് മുക്തമായി പ്രഖ്യാപിച്ചത് 178 രോഗികളായിരുന്നു കാസർഗോഡ് ജില്ലയിൽ ഇതുവരെയായി രോഗബാധ സ്ഥിരീകരിച്ച് ചികിത്സയിലുണ്ടായത് ഇതിൽ അവസാനത്തെ രോഗിയും ഇന്നലെ ആശുപത്രി വിട്ടിരുന്നു ഇത് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം പകരുന്ന വാർത്തയായിരുന്നു ഇതിനിടയിലാണ് ഇന്ന് 4 പേർക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്തായാലും അതിർത്തി വഴി കടന്നു വരുന്നവരെ കൂടുതൽ കർശനമായ നിരീക്ഷണത്തിന് വിധേയമാക്കാൻ എന്തായാലും ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട് ഇതുവരെയായി 1500 പേരാണ് കാസർഗോഡ് ജില്ലയിൽ മാത്രം ഇത്തരത്തിൽ അതിർത്തി കടന്നെത്തിയത് 4000 പേർ സംസ്ഥാനത്താകെ തലപ്പടി അതിർത്തി വഴി കടന്നു വന്നിട്ടുണ്ട് എന്തായാലും പാസ് ലഭിക്കാത്ത ഒരാളെ പോലും കടത്തിവേണ്ട എന്ന കടുത്ത നിലപാടിലേക്ക് തന്നെ കർണാടക അതിർത്തിയിൽ തലപ്പടിയിൽ അധികൃതർ മുന്നോട്ട് പോവുകയാണ് എന്തായാലും കൃത്യമായ നിരീക്ഷണം വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിച്ചത് കെവി ബൈജു ആണ് കാസർഗോഡ് നിന്ന് ചേർന്നത് വയനാട്ടിലെ വാർത്തകൾ നോക്കാം 8 പേരാണ് ചികിത്സയിലുള്ളത് ഇന്ന് ഒരു കേസാണ് സ്ഥിരീകരിച്ചത് 1855 പേർ നിരീക്ഷണത്തിലും ആശുപത്രിയിൽ 16 പേരും വീടുകളിൽ 1839 പേരും രതീഷ് വാസുദേവൻ ചേരുകയാണ് രതീഷ് തുടർച്ചയായ രണ്ടാം ദിവസവും കോവിഡ് അതും ഒരു പിഞ്ച് കുഞ്ഞിന് വയനാട് എങ്ങനെ പ്രതികരിക്കുന്നു എന്തൊക്കെ കരുതൽ എന്തൊക്കെ ജാഗ്രത പ്രദീപ് വയനാട് അല്പം ആശങ്കയിലേക്കാണ് നീങ്ങുന്നത് കാരണം രണ്ട് ദിവസത്തിനിടെ തുടർച്ചയായി കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ആശങ്ക അതുമാത്രവുമല്ല ഒരു 11 മാസം പ്രായമുള്ള ഒരു കുട്ടിക്കും കോവിഡ് ബാധിച്ചിരിക്കുന്നു ഇതെല്ലാം സമ്പർക്കം മൂലമാണ് എന്നതാണ് മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന ആരോഗ്യ പ്രവർത്തകരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം കാരണം കോയമ്പേട് മാർക്കറ്റിൽ നിന്നുള്ള രോഗിയുടെ സമ്പർക്കം തന്നെയാണ് ഈ 8 രോഗികളിൽ 7 പേർക്കും രോഗബാധ സംഭാവന ചെയ്തതെന്ന് വ്യക്തമായ ധാരണയുണ്ട് ട്രക്ക് ഡ്രൈവറുടെ ഭാര്യ അമ്മ അതുപോലെ തന്നെ സുഹൃത്തിന്റെ മകൻ ആ മകൻ സുഹൃത്തിന്റെ മകന്റെ കൂട്ടുകാരൻ അതുപോലെ തന്നെ ഈ ട്രക്ക് ഡ്രൈവർ പോയ ഷോപ്പിലെ ഉടമയുടെ ഭാര്യ അങ്ങനെ അത് അത്രയും ആളുകൾക്ക് ഒരാളിൽ നിന്നാണ് സമ്പർക്കം മൂലമാണ് ഉണ്ടായിട്ടുള്ളത് മറ്റൊന്ന് ചീരാലിൽ ഉള്ള കോയമ്പേട്ടിൽ ജോലി ചെയ്യുന്ന യുവാവിനുണ്ടാവുന്നു വലിയ തരത്തിലുള്ള ആശങ്ക ഉണ്ട് ഈ സമ്പർക്ക പട്ടിക കൃത്യമായി കണ്ടെത്തുകയും അതിലൂടെ തന്നെ ആ പ്രദേശങ്ങളിൽ നിയന്ത്രണം വരുത്തുകയും മാത്രമാണ് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് രതീഷ് പുതിയ ഹോട്ട്സ്പോട്ട് നെന്മേനിയിലാണെന്ന് പറയുന്നു ഈ നെന്മേനിയിലാണോ ഈ പിഞ്ചു കുഞ്ഞിന് പിന്നെ രോഗം സ്ഥിരീകരിച്ചത് അല്ല അല്ല ഈ നെന്മേനിയിൽ മാനന്തവാടിയിലാണ് നേരത്തെ ട്രക്ക് ഡ്രൈവറുടെ വീട് മാനന്തവാടിയിലാണ് മാനന്തവാടി മുനിസിപ്പാലിറ്റിയിലാണ് അദ്ദേഹത്തിന്റെ മകളുടെ ചെറുമകനാണ് അദ്ദേഹത്തിന്റെ ചെറുമകനാണ് രോഗം സ്ഥിരീകരിച്ചത് നെന്മേനിയിൽ അവസാനം കോയമ്പേട് മാർക്കറ്റിൽ ജോലി ചെയ്ത യുവാവിന്റെ ഇടമാണ് അതിർത്തി പ്രദേശം അതിർത്തി തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് നെന്മേനി പഞ്ചായത്ത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ജാഗ്രത അവിടെ തുടർന്നിരുന്നു ഇതിനിടയിൽ നമ്മുടെ അതിർത്തിയിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നതും
ഈ പഞ്ചായത്തിന്റെ അതിർത്തിയിലൂടെയാണ്. അത്തരത്തിലുള്ള ആശങ്കയൊക്കെ ഉള്ളതുകൊണ്ട് ആണ് നെന്മേനി പഞ്ചായത്ത് ഇപ്പൊ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ 5 മുനിസിപ്പാലിറ്റി അടക്കം 5 പ്രാദേശിക ഭരണകൂടങ്ങൾ സ്ഥലങ്ങൾ ഇതേപോലത്തെ ഹോട്ട്സ്പോട്ടായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതീവ ജാഗ്രത പുലർത്തുകയാണ് വയനാട്ടിൽ. ശരി, രതീഷ് വാസുദേവനാണ് വയനാട്ടിൽ നിന്ന് ചേർന്നത്. പാലക്കാട്ടെ വാർത്തകൾ നോക്കാം. പാലക്കാടും ഇന്ന് ഒരു കോവിഡ് കേസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ആ ഒരാൾ മാത്രമാണ് ചികിത്സയിലുള്ളതും 5914 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 41 പേരും വീടുകളിൽ 5873 പേരുമാണ്. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുകയാണ് പാലക്കാട് നിന്ന്. പ്രസാദ്, ഈ പുതിയതായി രോഗം സ്ഥിരീകരിച്ച ആളുടെ പശ്ചാത്തലം എന്താണ്? അതുപോലെ ഈ അതിർത്തി കടന്നുള്ള മലയാളികളുടെ വരവ് എങ്ങനെയുണ്ട്? പാലക്കാട് ഇന്ന് രാവിലെ ആശ്വാസവും ഉച്ചയ്ക്ക് ശേഷം ആശങ്കയും എന്നുള്ളതാണ് സ്ഥിതി. രാവിലെയാണ് കോവിഡ് മുക്ത ജില്ലയായി അധികൃതർ പ്രഖ്യാപിച്ചത്. 13 പേരായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നത്. അതിൽ 13-ാമത്തെ ആളും രോഗമുക്തി നേടി വീട്ടിലേക്ക് മടങ്ങി. പക്ഷേ ആ ഒരു ആശ്വാസം മണിക്കൂറുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നീട് ഒരാൾ കോവിഡ് പോസിറ്റീവായി ഒരാൾ സ്ഥിരീകരിച്ചു. പാലക്കാട് സ്വദേശി, ശ്രീകൃഷ്ണപുരം സ്വദേശിക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇദ്ദേഹം ചെന്നൈയിൽ നിന്ന് വന്ന, കഴിഞ്ഞ ദിവസം മെയ് 6 ചെന്നൈയിൽ നിന്ന് വന്ന ആളാണ്. തമിഴ്നാട്ടിലെ 9 പേരടങ്ങുന്ന ഒരു സംഘത്തിൽ നിന്ന് യാത്ര ചെയ്തത്, തമിഴ്നാട്ടിൽ രജിസ്ട്രേഷൻ ഉൾപ്പെടെ പാസ്സെല്ലാം എടുത്ത് നാട്ടിലെത്തിയ ഒരാളാണ്. മെയ് 6 രാവിലെ 9 വാളയർ അതിർത്തി എത്തി അവിടെ ആരോഗ്യ പരിശോധനയെല്ലാം നടത്തിയതിന് ശേഷം അദ്ദേഹത്തെ പിന്നീട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനായ കേരള മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പിന്നീട് തുടർന്നാണ് രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും സ്രവ പരിശോധനയും നടത്തി. ഇന്നാണ് രോഗം സ്ഥിരീകരിച്ചത് എന്നുള്ളതാണ്. ഇത് സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾ, അതായത് രോഗലക്ഷണങ്ങൾ ഇദ്ദേഹത്തിന് നേരത്തെ വന്ന സമയത്ത് ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല. വാളയാറിൽ പനി പരിശോധന എല്ലാം തന്നെ നടന്നതാണ്. പിന്നീടാണ് അദ്ദേഹത്തിന് ക്വാറന്റൈനിൽ വെച്ചിട്ട് രോഗലക്ഷണങ്ങളെല്ലാം തന്നെ കണ്ടത്. അതുകൊണ്ട് വരും ദിവസങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം എന്നതിൻ്റെ ഒരു പ്രാധാന്യം സൂചിപ്പിക്കുന്ന ഒരു സംഭവമാണ് എന്നത് നമുക്ക് എടുത്തു പറയേണ്ടി വരും. അതോടൊപ്പം വാളയാറിൽ ഇന്നും പാസ്സില്ലാതെ ആളുകൾ എത്തി എന്നുള്ളതാണ്. സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് പാസ് കൂടിയേ തീരൂ എന്നുള്ളതാണ്. പാസ്സില്ലാതെ ഒരാളെയും കടത്തിവിടില്ല എന്ന നിലപാട് തന്നെയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പാസ്സില്ലാതെ വന്ന ആളുകളെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കടത്തിവിട്ടിരുന്നു. പക്ഷേ ഇന്ന് മുതൽ അത്തരത്തിലുള്ള ഒരു ഇളവും നൽകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഇന്നത്തെ ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നതും അതങ്ങനെ തന്നെ തുടരണം എന്ന് തന്നെയാണ്. കാരണം പാസ്സില്ലാതെ വന്നു കഴിഞ്ഞാൽ ഇവരെ ഏത് തരത്തിൽ ഇവരുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി ഇവരെ തുടർ നടപടികൾക്ക് വിധേയമാക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം അവർ നിരീക്ഷണത്തിൽ പോകേണ്ടതുണ്ട്. നിരീക്ഷണത്തിൽ പോകുന്ന ആളുകൾ അത് ക്വാറന്റൈൻ തെറ്റിക്കുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ പരിശോധിക്കണം. ഇവയെല്ലാം ഒരു വലിയ നടപടിക്രമങ്ങളാണ്. ആ നടപടിക്രമങ്ങൾ പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് പാലക്കാട് നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. മലപ്പുറത്തെ വാർത്തകൾ നോക്കാം. ആകെ 2 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്, ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇന്ന് ഒരാൾക്ക് പുതിയതായി രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു, 2 പേർ ചികിത്സയിൽ കഴിയുന്നു. 1960 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 18 പേരും വീടുകളിൽ 1942 പേരുമാണ്. CV അനുമോദ് ചേരുന്നു. അനുമോദി, പുതിയ രോഗിയുടെ പശ്ചാത്തലം എന്താണ്? എങ്ങനെ രോഗബാധയുണ്ടായി, അണുബാധയുണ്ടായി? അതുപോലെ ബഹ്റൈനിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം ഇന്ന് രാത്രി 12:30 എത്തും എന്നാണ് നേരത്തെയുള്ള വിവരം. ഇതിൽ മാറ്റമുണ്ടോ? എത്ര യാത്രക്കാരാണ് വരുന്നത്? പ്രദീപ്, ഇദ്ദേഹം കരുളായി സ്വദേശിയാണ്. കുവൈത്തിൽ നിന്നാണ് ഇദ്ദേഹം എത്തിയത്. കഴിഞ്ഞ ദിവസം നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയ ഇദ്ദേഹത്തെ തേഞ്ഞിപ്പലം യൂണിവേഴ്സിറ്റിയിലുള്ള കോവിഡ് കെയർ സെന്ററിലേക്കാണ് മാറ്റിയത്. ഇദ്ദേഹത്തിന് പ്രമേഹവും പക്ഷാഘാതവും ഉണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം അതിന് ചികിത്സയ്ക്കായിട്ടാണ് നാട്ടിലേക്ക് എത്തിയത്. ഇദ്ദേഹത്തെ ഈ ഒരു മെഡിക്കൽ എമർജൻസിയിൽ വന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കോവിഡ് പരിശോധന നടത്തുകയും അതിപ്പോൾ പോസിറ്റീവ് ആവുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് കൂടെ യാത്ര ചെയ്ത ആളുകളെ തന്നെ കൃത്യമായി തന്നെ ഇക്കാര്യങ്ങൾ അറിയിക്കുകയും അവരോട് നിരീക്ഷണത്തിൽ പോകാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു വിമാനം കൂടി ഇന്ന് എത്തുകയാണ്. ഇത് ബഹ്റൈനിൽ നിന്നെത്തുന്ന വിമാനമാണ്. നേരത്തെ ഇത് 11:30 എത്തും എന്നായിരുന്നു അറിയിച്ചിരുന്നത്. ഇത് ഇപ്പോൾ 12:30 എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 184 യാത്രക്കാരാണ് ഈ വിമാനത്തിൽ ഉള്ളത്. ഇതിൽ ഏറ്റവും അധികം ആളുകൾ വരുന്നത് കോഴിക്കോട് ജില്ലക്കാരാണ്. 67 പേരാണ് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളത്. കണ്ണൂരിൽ നിന്നുള്ള 51 പേരും മലപ്പുറത്ത് നിന്നുള്ള 27 പേരും ഈ വിമാനത്തിൽ ഉണ്ട്. ഒപ്പം തന്നെ ഉത്തർപ്രദേശിലേക്കുള്ള അതിഥി തൊഴിലാളികളുടെ പ്രത്യേക തീവണ്ടിയും
1262 പേർ ഇന്ന് വൈകുന്നേരത്തോടെ തിരൂരിൽ നിന്ന് യാത്രയാകുകയും ചെയ്തിരിക്കുന്നു. ശരി, സി വി അനുമോദാണ് മലപ്പുറത്തു നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. നമുക്ക് എറണാകുളത്തെ വാർത്തകൾ നോക്കാം. ആകെ 3 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. ഇന്ന് പുതിയ കേസുകളില്ല. 1833 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 31 പേരും വീടുകളിൽ 1802 പേരുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. വി ജി വിനീത ചേരുന്നു. വിനീത, പ്രവാസികളിൽ ഒന്നിനു പുറകെ ഒന്നായി മടങ്ങി വരുന്നു പ്രവാസികൾ. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ? തീർച്ചയായും ശക്തമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പുതിയ കേസുകളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം 3 പേരാണ് ജില്ലയിൽ കോവിഡ് ബാധിച്ച ചികിത്സയിലുള്ളത്. അബുദാബിയിൽ നിന്നെത്തിയ മലപ്പുറം സ്വദേശിയും ചെന്നൈയിൽ നിന്നെത്തിയ സ്വദേശിക്കും ഒപ്പം ഇവരുടെ കുഞ്ഞ്, 5 വയസ്സുള്ള കുഞ്ഞിനുമാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരുടെയൊക്കെ തന്നെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം കൂടുതൽ പ്രവാസികൾ മടങ്ങിയെത്തുന്നൊരു സാഹചര്യമുണ്ട്. ഇന്ന് അബുദാബിയിൽ നിന്ന്, ക്ഷമിക്കണം, ദുബായിൽ നിന്നിട്ടുള്ള ഒരു വിമാനം കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. 178 യാത്രക്കാരാണ് ഇതിലുണ്ടായിരുന്നത്. ഇവരുടെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇവരെ ക്വാറന്റൈനിലേക്ക് പോകണം എന്നുള്ള, അത്തരത്തിൽ ക്വാറന്റൈൻ നടപടികളിലേക്ക് നീങ്ങണം എന്നാവശ്യമുള്ളവരെ അതിലേക്ക് മാറ്റുന്നതിനൊക്കെയുള്ളൊരു നടപടിക്രമങ്ങളെല്ലാം തന്നെ ജില്ലാ ഭരണകൂടം എടുത്തിട്ടുണ്ട്. അതേസമയം നാളെ 2 വിമാനം കൂടി കൊച്ചിയിലേക്ക് എത്തുന്നുണ്ട്. കോലാലംപൂർ, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് വിമാനം കൊച്ചിയിലേക്ക് എത്തുന്നത്. ഓപ്പറേഷൻ സമുദ്രസേതുവിന്റെ ഭാഗമായി INS മറ്റൊരു ഷിപ്പ്, ഒരു കപ്പൽ കൂടി കൊച്ചിയിലേക്ക് നാളെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് നാളെ ഏതാണ്ട് വൈകുന്നേരം ഒരു 7 മണിയോടുകൂടി കൊച്ചിയിലേക്ക് എത്തിച്ചേരും. ഇതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ തുറമുഖത്തം പൂർത്തിയായിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 698 പ്രവാസികളാണ്. കൊച്ചിയിലേക്ക് മടങ്ങിയെത്തിയത്. എന്നാൽ രണ്ടാം ഘട്ടത്തിൽ 202 പ്രവാസികൾ കൂടി വരുന്നുണ്ട്. ഇവർക്കും ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഈ നാളെ വരുന്ന കപ്പലിൽ വരുന്നവരിൽ 93 മലയാളികളാണ് ഉള്ളത്. ഇവരെ കൂടാതെ തമിഴ്നാട്ടിൽ നിന്നുള്ള 80 ആളുകളുമുണ്ട്. ഒപ്പം മറ്റ് 17 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി നാളെ മടങ്ങി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരെ ആദ്യഘട്ടത്തിൽ എറണാകുളം ജില്ലയിൽ തന്നെ ക്വാറന്റൈനിൽ മാറ്റാമെന്നാണ് ജില്ലാ ഭരണകൂടം ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും തമിഴ്നാട്ടിൽ നിന്നുള്ളവരെ അവരുടെ സംസ്ഥാനത്തിലേക്ക് മാറ്റണമെങ്കിൽ അത്തരം നടപടിക്രമങ്ങൾ ആ സർക്കാരുമായി സംസാരിച്ച് തീരുമാനിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എങ്കിലും പ്രവാസികൾ മടങ്ങിയെത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ ശക്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ തന്നെയാണ് ജില്ലാ ഭരണകൂടം എടുത്തിട്ടുള്ളത്. ശരി, വി ജി വിനീതയാണ് എറണാകുളത്ത് നിന്ന് ചേർന്നത്. തിരുവനന്തപുരത്തേക്ക് പോകാം. ആരും തന്നെ ചികിത്സയിലില്ല. 4111 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 42 പേരും വീടുകളിൽ 4069 പേരും. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുകയാണ്. ഉമേഷ്, എന്താണ് തലസ്ഥാനത്ത് നിന്നുള്ള വാർത്തകൾ? തിരുവനന്തപുരത്ത് പുതിയ രോഗികളില്ല എങ്കിലും നിരീക്ഷണത്തിലുള്ളവരുടെ എണ്ണം കൂടുന്നുണ്ട്. ഇന്നിപ്പോൾ 4000-ലധികം പേരാണ് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം നിരീക്ഷണത്തിലുള്ളത്. അതേസമയം ഇന്ന് 80 പേരുടെ സ്രവം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അവയുടെ പരിശോധനാ ഫലം നാളെ എത്തുമെന്നാണ് കരുതുന്നത്. തിരുവനന്തപുരത്തെ തമിഴ്നാട് അതിർത്തിയായ ഇഞ്ചവിള വഴി എത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. 7000-ലധികം പേർ ഇപ്പോൾ ഇന്ന് മാത്രം തിരുവനന്തപുരത്ത് ഇഞ്ചവിള അതിർത്തി വഴി കടന്നു വന്നു. 4000-ലധികം വാഹനങ്ങളും ഉണ്ടായിരുന്നു. ഈ രീതിയിൽ അതിർത്തി വഴി കടന്നു വരുന്നവരുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇത്തരത്തിൽ നിരീക്ഷണത്തിൽ ഏർപ്പെടുന്നവരുടെ എണ്ണം കൂടാനും കാരണം. അതേസമയം തിരുവനന്തപുരത്ത് നിന്ന് അബുദാബിയിലേക്കും മാലിദ്വീപിലേക്കും ഇന്ന് വിമാനങ്ങൾ പോയിട്ടുണ്ട്. മാലി സ്വദേശികളെ കൊണ്ടുപോകാൻ 2 വിമാനമാണ് പോയത്. അബുദാബിയിലേക്ക് 1 വിമാനവും പോയിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റൊരു സുപ്രധാന കാര്യം, കഴിഞ്ഞ ദിവസം ദോഹയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ട വിമാനം മുടങ്ങിയിരുന്നു. അത് നാളെ അർദ്ധരാത്രിയോടുകൂടി എത്തും എന്നുള്ള ഒരു പുതിയ വിവരവുമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇപ്പോഴും ജില്ലാ ഭരണകൂടം പുറത്തുവിട്ടില്ല. എങ്കിൽ പോലും വിമാനം നാളെ അർദ്ധരാത്രിയോടുകൂടി എത്തും എന്നുള്ള സ്ഥിരീകരണം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത്. കേരളത്തിൽ പുതിയ കേസുകളുണ്ടെങ്കിലും കാര്യങ്ങൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാണ്, അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിന് കുറവൊന്നുമില്ല. പക്ഷേ മറ്റു പല സംസ്ഥാനങ്ങളിലും അതല്ല അവസ്ഥ. തൊട്ടടുത്ത് തമിഴ്നാട്ടിലാണെങ്കിൽ ഇന്ന് മാത്രം 798 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കേരളത്തിൽ 7 പുതിയ കേസ് വന്നപ്പോഴാണ് തമിഴ്നാട്ടിൽ 798 വന്നത്. അവിടെ രോഗബാധിതരുടെ എണ്ണം 8000 കവിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെയാണ് മലയാളികൾ ഏറെ തിങ്ങിപ്പാർക്കുന്ന മഹാരാഷ്ട്രയിലും. മഹാരാഷ്ട്രയിലും ആശങ്ക ഒഴിയുന്നില്ല. മഹാരാഷ്ട്രയിലെ കോവിഡ് വിശേഷങ്ങൾ നോക്കേണ്ടതുണ്ട്. മലയാളികൾ ഒട്ടേറെയുള്ള മഹാരാഷ്ട്രയിൽ വളരെ ആശങ്കാജനകമാണ് സ്ഥിതി എന്നാണ് റിപ്പോർട്ട്. മുംബൈയിൽ നിന്ന് സിബി സത്യന്റെ റിപ്പോർട്ട് കാണാം. ലക്ഷക്കണക്കിന് കുടിയേറ്റ തൊഴിലാളികൾ കിട്ടിയ വാഹനങ്ങളിലും കാൽനടയുമായി മുംബൈ നഗരം വിട്ടുതുടങ്ങിയതോടെ മുംബൈ കണ്ട ഏറ്റവും വലിയ പലായനങ്ങളിലൊന്ന് ആരംഭിച്ചു. യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ 100-120 പേരെയൊക്കെ കുത്തിനിറച്ച ട്രക്കുകളിലാണ് തൊഴിലാളികൾ സംസ്ഥാന അതിർത്തി കടക്കുന്നത്. പ്രത്യേക ട്രെയിനുകളിൽ ഏതാണ്ട് 90,000 പേരെ ഇതുവരെ മുംബൈയിൽ നിന്നും കയറ്റി വിട്ടു കഴിഞ്ഞു.
കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള ട്രെയിൻ ടിക്കറ്റുള്ള തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കണ്ടെത്താൻ തീരുമാനിച്ചു. ഇനി മുതൽ മെയ് 17 വരെയുള്ള യാത്ര സൗജന്യമായിരിക്കും. കാൽനടയായി സ്വന്തം നാടുകളിലേക്ക് പുറപ്പെടുന്നവരെ വഴിയിൽ നിന്ന് കണ്ടെത്തി അതിർത്തി കടത്താൻ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ്സുകൾ ഓടിത്തുടങ്ങി. മുംബൈയിലെ കൊടും കുറ്റവാളികളെ താമസിപ്പിക്കുന്ന ആർതർ റോഡ് ജയിലിൽ രോഗബാധ പടർന്നു പിടിച്ചു. ഏതാണ്ട് 200 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇറ്റലിയിൽ സംഭവിച്ചതുപോലെ നഗരത്തിലെ ആശുപത്രികൾ നിറഞ്ഞു കവിയുകയാണ്. അഡ്മിറ്റ് ചെയ്യാൻ ഇടമില്ലാതെ 65-കാരൻ KEM ആശുപത്രിയുടെ വരാന്തയിൽ മരിച്ചതാണ് ഒടുവിലത്തെ സംഭവം. ധാരാവിയിൽ രോഗബാധിതരുടെ എണ്ണം 1000 കടക്കുന്നു. മഹാരാഷ്ട്രയിലെയും മുംബൈയിലെയും ഏറ്റവും വലിയ പ്രതിദിന വർധനവ് ഇന്നലെ രേഖപ്പെടുത്തി. 1943 പേർ സംസ്ഥാനത്ത് പുതുതായി രോഗികളാണെന്ന് കണ്ടെത്തി. നഗരത്തിൽ 875 പേർ, 53 പേർ ഇന്നലെ മാത്രം മരിച്ചു. മുംബൈയിൽ നിന്ന് മലയാളികൾക്ക് കേരളത്തിലേക്ക് പ്രത്യേക ട്രെയിൻ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. മുംബൈ നഗരത്തിൽ രോഗബാധ പടർന്നു പിടിക്കുന്ന പരിഭ്രാന്തിയിൽ നഗരം വിടാൻ ഒരുക്കി നിൽക്കുകയാണ് മലയാളികൾ. ഏതാണ്ട് 10,000 പേരാണ് നഗരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. വളരെ ആശങ്കാജനകമാണ് മുംബൈയിലെയും മഹാരാഷ്ട്രയിലെയും അവസ്ഥ. സിബി സത്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കോവിഡ് ജില്ലാ റിപ്പോർട്ടിൽ ഇപ്പോഴൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം മറ്റ് ജില്ലകളിലെ വാർത്തകൾ കാണാം. കോവിഡ് ജില്ലാ റിപ്പോർട്ടിലേക്ക് വീണ്ടും സ്വാഗതം. പത്തനംതിട്ടയിലെ വാർത്തകൾ നോക്കാം. ആരും തന്നെ ചികിത്സയിലില്ല. 780 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 9 പേരും വീടുകളിൽ 771 പേരുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. ടിറ്റോ തങ്കച്ചൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന്. ടിറ്റോ, പത്തനംതിട്ടയിൽ പുതിയ കേസുകൾ ഇല്ല. അതേസമയം മടങ്ങി വരുന്ന പ്രവാസികളിൽ രോഗലക്ഷണം കാണുന്നു. അവിടെയുള്ള തയ്യാറെടുപ്പുകൾ, ജാഗ്രത എങ്ങനെ? പത്തനംതിട്ട ജില്ലയിൽ പുതിയ പോസിറ്റീവ് കേസുകൾ ഇതുവരെയും പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ജില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗ്രീൻ സോണിൽ തന്നെയാണ്. പക്ഷേ അന്യ സംസ്ഥാനത്ത് നിന്നും വിദേശത്തു നിന്നും നിരവധി പേരാണ് ജില്ലയിലേക്ക് കടന്നു വരുന്നത്. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്ത് നിന്ന് ജില്ലയിലേക്ക് 216 പേർ ഇതുവരെ അതിർത്തി കടന്നെത്തിയിട്ടുണ്ട്. ഈ ഹോട്ട്സ്പോട്ടുകളിൽ നിന്ന് വന്ന 147 പേരിൽ 63 പേരെ ഇതുവരെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് കൂടുതൽ പേർ വരും. ഈ ദോഹ തിരുവനന്തപുരം വിമാനത്തിൽ നിരവധി പത്തനംതിട്ടക്കാരായ നിരവധി പേർ വരാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ വിദേശത്തു നിന്നും വരുന്നവരും അന്യ സംസ്ഥാനത്തു നിന്നും വരുന്നവരും ക്വാറന്റൈൻ വ്യവസ്ഥകൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. ക്വാറന്റൈൻ വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും പരിശോധനകൾ ശക്തമാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മാസ്ക് ധരിക്കാതെ വെളിയിൽ ഇറങ്ങുന്നവർക്കെതിരെയും പോലീസ് നടപടി കർശനമാക്കിയിട്ടുണ്ട്. എന്തായാലും ജില്ല കൂടുതൽ പ്രവാസികളുടെ മടങ്ങിവരവിനായി കാത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയ അസുഖങ്ങളും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനെതിരെയുള്ള ജാഗ്രതയും ജില്ലയിൽ കർശനമായി നടക്കുന്നുണ്ട്. ശരി, ടിറ്റോ തങ്കച്ചനാണ് പത്തനംതിട്ടയിൽ നിന്ന് ചേർന്നത്. ഇനി കോട്ടയത്തെ വാർത്തകൾ നോക്കാം. കോട്ടയത്ത് ആരും തന്നെ ചികിത്സയിൽ ഇല്ല. 1075 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നുണ്ട്. എല്ലാവരും വീടുകളിൽ തന്നെയാണ്. കോവിഡ് കാലത്ത് ഏറ്റവും പ്രതിസന്ധിയിലായവരാണ് വിവാഹ ഫോട്ടോഗ്രാഫർമാർ. സീസൺ കാലത്ത് രോഗബാധ എത്തിയത് ജീവിതത്തെ തന്നെ ബാധിച്ചും കഴിഞ്ഞു. പ്രതിസന്ധിയിലായ കോട്ടയത്തെ ഫോട്ടോഗ്രാഫർമാർക്കായി ഫോട്ടോഗ്രാഫി സൗഹൃദ കൂട്ടായ്മ പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്തു. അപ്രതീക്ഷിതമായെത്തിയ കോവിഡ് കാലത്തെ അതിജീവിക്കാനുള്ള പരക്കം പാച്ചിലാണ് ഫോട്ടോഗ്രാഫർമാർ. പലരും ലക്ഷങ്ങൾ കടമെടുത്ത് ക്യാമറ വാങ്ങിയാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രതിസന്ധിയെ മറികടക്കാനുള്ള വലിയ ശ്രമത്തിലാണിവർ. അതിനിടെയാണ് ഫോട്ടോഗ്രാഫർമാർക്കിടയിലെ കൂട്ടായ്മയായ ഫോട്ടോഗ്രാഫി ഫ്രണ്ട്സ് പച്ചക്കറി കിറ്റുകൾ വിതരണം ചെയ്യുന്നത്. മിക്കവരുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. അതിന് ഞങ്ങൾ കോട്ടയത്തെ ഫോട്ടോഗ്രാഫി സുഹൃത്തുക്കൾ ചേർന്ന് ഏകദേശം 175 വീടുകളിൽ പച്ചക്കറി കിറ്റ് വിതരണം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കോട്ടയത്തെ 200 കുടുംബങ്ങൾക്കാണ് ഇവർ താങ്ങാവുന്നത്. വീഡിയോഗ്രാഫേഴ്സ്, എഡിറ്റർമാർ തുടങ്ങി ലൈറ്റ് ബോയ് വരെയുള്ളവർക്ക് കിറ്റുകൾ നൽകിക്കഴിഞ്ഞു. 24 പച്ചക്കറികളാണ് കിറ്റിലുള്ളത്. ന്യൂസ് 18 കോട്ടയം. ശരി, ഇനി കൊല്ലത്തെ വാർത്തകൾ നോക്കാം. കൊല്ലത്ത് പുതിയ കേസുകളില്ല. 3 പേർ ചികിത്സയിൽ കഴിയുന്നുണ്ട്. 1182 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 7 പേരും വീടുകളിൽ 1175 പേരുമാണ് നിരീക്ഷണത്തിൽ കഴിയുന്നത്. കൊല്ലത്ത് എന്ന വി വിനോദ് ചേരുകയാണ്. വിനോദ്, എന്താണ് കൊല്ലത്തെ പൊതുവായ സാഹചര്യം? അതിർത്തി കടന്ന് ആര്യങ്കാവ് വഴിയുള്ള പ്രയാണം എങ്ങനെയുണ്ട്? മറ്റ് എന്തൊക്കെ വാർത്തകൾ? പ്രതിഭ, ഇന്ന് 251 പേരാണ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് എത്തിയത്. ആകെ വന്നതും ഇത്ര പേര് തന്നെയാണ്. രണ്ട് സംസ്ഥാനങ്ങളിലെയും പാസുകൾ ഇവർ കയ്യിൽ കരുതിയിരുന്നു. കഴിഞ്ഞ ദിവസം പാസ്സില്ലാത്തവരെ കടത്തിവിടാത്ത സാഹചര്യമുണ്ടായി. പക്ഷെ ഇന്ന് ആ തരത്തിൽ പുതിയ ആളുകൾ എത്താത്തത് കൊണ്ട് തന്നെ ആ തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളോ മറ്റ് തർക്കങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല.
പ്രതിഭ സൂചിപ്പിച്ചതുപോലെ മൂന്ന് പേരാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. ഇതിൽ ഒരു സ്ത്രീ 48 ദിവസമായി ആശുപത്രിയിൽ തുടരുന്നുണ്ട്. ഇവരുടെ ആദ്യ ചില പരിശോധനകൾ നെഗറ്റീവ് ആയെങ്കിലും പിന്നീട് പോസിറ്റീവ് ആകുകയായിരുന്നു. ഇത് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം 48 ദിവസമായിട്ടും രോഗം മാറുന്നില്ല എന്ന ഒരു നിലയുണ്ട്. പക്ഷേ ഇവരുടെ ആരോഗ്യസ്ഥിതി തൃപ്തികരമാണ്. അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു പക്ഷേ ആശുപത്രി വിടാൻ കഴിയുമെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കുന്നുമുണ്ട്. കേന്ദ്രത്തിന്റെ ഒരു മാർഗനിർദ്ദേശം നേരത്തെ തന്നെ വന്നിരുന്നു, രോഗം ഉണ്ടെങ്കിലും അവരുടെ ആരോഗ്യനില തൃപ്തികരമെങ്കിൽ അവർക്ക് ഹോം ക്വാറന്റൈൻ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറ്റാം. പക്ഷെ അത് സംസ്ഥാനത്ത് ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലും തീരുമാനമായിട്ടില്ല. ഏതായാലും പ്രവാസികളുടെ മടങ്ങിവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നേരത്തെ തന്നെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. 25 പേരാണ് ഇതുവരെ മടങ്ങിയെത്തിയത്. അതിൽ തന്നെ 23 പേർ പുരുഷന്മാരാണ്. അവരുടെ താമസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നേരത്തെ ചില പരാതികൾ ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം പരിഹരിച്ചിട്ടുണ്ട്. വിനോദ് ആണ് കൊല്ലത്ത് നിന്ന്. കണ്ണൂരിലെ വാർത്തകൾ നോക്കാം. പുതിയ കേസുകളില്ല. ആകെ 3 പേർ ചികിത്സയിൽ, 556 പേർ നിരീക്ഷണത്തിൽ. ആശുപത്രിയിൽ 38 പേർ, വീടുകളിൽ 518 പേർ. മനു ഭരത് ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. മനു, പുതിയ കേസുകളില്ല, ഒരു സമയത്ത് ഏറ്റവും അധികം രോഗികൾ എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് 3 പേർ മാത്രമായി ചുരുങ്ങി. ഒപ്പം അടുത്ത ദിവസം കണ്ണൂരിലേക്ക് വിമാനവും എത്തുന്നു അല്ലേ, പ്രവാസികളുമായി? പ്രദീപ്, കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആശ്വാസത്തിന്റെ ദിനങ്ങളാണ് ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച ആയിട്ടുള്ളത്. കൂടുതൽ രോഗികൾ ഉണ്ടാകില്ല എന്ന ഒരു പ്രതീക്ഷയും ജില്ല വെച്ച് പുലർത്തുന്നു. നാളെ കണ്ണൂർ ജില്ലയിലേക്ക് ഉള്ള ആദ്യ വിമാനം കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്നു. 180 യാത്രക്കാർ, കണ്ണൂരിൽ നിന്നുള്ള 180 പേർ, കാസർഗോഡ് നിന്ന് 47, കോഴിക്കോട് നിന്ന് 12, മലപ്പുറത്ത് നിന്ന് 7, മാഹിയിൽ നിന്ന് 3, വയനാട്, തൃശൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ആളുകളും ചേർന്ന് 180 പേരാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള എല്ലാവിധ സുരക്ഷാ സജ്ജീകരണങ്ങളും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തയ്യാറായിരിക്കുന്നു. ഇവർക്കുള്ള എങ്ങനെയാണ് ക്വാറന്റീനിൽ തുടരേണ്ടത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിനായുള്ള 10 കൗണ്ടറുകൾ, അതുപോലെ വൈദ്യ പരിശോധനയ്ക്കുള്ള 5 കൗണ്ടറുകൾ, ഇവർക്കുള്ള ടാക്സി സൗകര്യം, വാഹന സൗകര്യം എല്ലാം തയ്യാറായി എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കുന്നത്. ശരി, മനു ഭരതാണ് കണ്ണൂരിൽ നിന്ന് ചേർന്നത്. ഇടുക്കിയിലെ വാർത്തകൾ നോക്കാം. ആരും തന്നെ ഇടുക്കിയിൽ ഇപ്പോൾ ചികിത്സയിലില്ല. 1232 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. ആശുപത്രിയിൽ 12 പേരും, വീടുകളിൽ 1220 പേരും. സന്ദീപ് രാജാക്കാട് ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. സന്ദീപ്, എന്തൊക്കെയാണ് ഇടുക്കിയിൽ ഇന്നത്തെ സാഹചര്യം? ഇടുക്കിയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി വളരെ ആശ്വാസകരമായാണ് മുമ്പോട്ട് പോകുന്നത്. ഇന്നും പുറത്തു വന്നിരിക്കുന്ന 75 ഫലങ്ങളും നെഗറ്റീവാണ് എന്നതാണ് ഇടുക്കിക്ക് ആശ്വാസമായിട്ടുള്ളത്. അതിലുപരിയായി ഏറ്റവും കൂടുതൽ ആളുകൾ ഇടുക്കി ജില്ലയിലേക്ക് അതിർത്തി കടന്നു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. അതുകൊണ്ട് തന്നെ കാട്ടുപാതകളിൽ അടക്കം ഉണ്ടായിരുന്ന നിരീക്ഷണം കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നു. ആകെ ഉള്ളത് കുമളി പാത മാത്രമാണ് തുറന്നു നൽകിയിരിക്കുന്നത്. ഇത് അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളുകൾക്ക് ഇടുക്കിയിലേക്ക്, അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനത്തിന്റെ മറ്റ് മേഖലകളിലേക്കും പോകുന്നതിന് വേണ്ടിയിട്ടാണ്. 410 പേരാണ് ഇന്ന് ഇതുവഴി കടന്നു വന്നിരിക്കുന്നത്. എന്തായാലും മറ്റ് ആശങ്കകൾക്കൊന്നും ഇടുക്കിയിൽ ഇപ്പോൾ സാധ്യതയില്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. ശരി, സന്ദീപ് രാജാക്കാടാണ് ഇടുക്കിയിൽ നിന്ന് ചേർന്നത്. കോഴിക്കോട്ടേക്ക് പോകാം. ഒരാൾ ചികിത്സയിൽ കഴിയുന്നു. 3163 പേർ നിരീക്ഷണത്തിൽ. ആശുപത്രിയിൽ 24 പേരും, വീടുകളിൽ 3139 പേരും. സനോജ് സുരേന്ദ്രൻ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. സനോജ്, എന്തൊക്കെയാണ് കോഴിക്കോട്ടെ സാഹചര്യം? കോഴിക്കോട് ജില്ലയിൽ ശക്തമായി ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾക്ക് ഭാഗികമായ ഇളവ് നൽകിയതോടുകൂടി ജനജീവിതം പതുക്കെ സാധാരണ നിലയിലേക്ക് എത്തിത്തുടങ്ങിയിരിക്കുകയാണ്. കൂടുതൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരത്തിലൊക്കെ തന്നെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ ഇരുചക്ര വാഹനങ്ങളും സ്വകാര്യ വാഹനങ്ങളും ഒക്കെ തന്നെ വ്യാപകമായി നിരത്തിലിറങ്ങിയതോടുകൂടി ചെറിയ തോതിലുള്ള തിരക്ക് നഗരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ജില്ലയിലെ പ്രധാനപ്പെട്ട വ്യാപാര കേന്ദ്രമായ മിഠായി തെരുവിലെ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുവാൻ കലക്ടർ അനുമതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വ്യാപാര വ്യവസായികളും ഒപ്പം ജില്ലാ ഭരണകൂടവും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഒറ്റ നിലയിലുള്ള കെട്ടിടങ്ങൾ 5 താഴെ ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് തുറക്കാമെന്ന നിർദ്ദേശമാണ്. മിഠായി തെരുവിലെ കടകൾ തുറക്കുന്നത് സംബന്ധിച്ചുള്ള തർക്കത്തിനും പര്യവസാനമായിരിക്കുകയാണ്. സനോജ് സുരേന്ദ്രനാണ് ചേർന്നത് കോഴിക്കോട് നിന്ന്. തൃശൂരിലാകെ 2 പേരാണ് ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നത്. 1629 പേർ നിരീക്ഷണത്തിലുണ്ട്. ആശുപത്രിയിൽ 23 പേരും, വീടുകളിൽ 1606 പേരുമാണ് തൃശൂരിൽ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ആലപ്പുഴയിലേക്ക് പോകാം. ആരും തന്നെ ചികിത്സയിലില്ല. 1499 പേർ അവിടെ നിരീക്ഷണത്തിലുണ്ട്. ഇവരിൽ 8 പേർ ആശുപത്രിയിലും 1491 പേർ വീടുകളിലും നിരീക്ഷണത്തിൽ കഴിയുകയാണ്.
കോവിഡ് കാലത്ത് സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായി വിശ്രമമില്ലാതെ പരിശ്രമിക്കുന്നവർക്ക് നന്ദി അറിയിച്ച് സംഗീത നൃത്തശില്പം. ആലപ്പുഴ പട്ടണക്കാട്ടെ മാഞ്ഞൂർ കുടുംബവും ചേർത്തല ജി കൃഷ്ണകുമാറും ചേർന്നുള്ള ഈ കാഴ്ചകളോടെ ജില്ലാ വാർത്ത പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ആരോഗ്യമേഖല